നമസ്കാരം. ഈ ലക്ഷദ്വീപിനെ പറ്റി ചില കൊമ്പുള്ള സിനിമാക്കാരും ചില കൊമ്പുള്ള ഗായികമാരുമൊക്കെ ഇങ്ങനെ പലതും ഇങ്ങനെ പൊക്കി പറയുന്നുണ്ട്. ഈ മിഠായി പോലെ മധുരമുള്ളവരാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നിഷ്കളങ്കരാണ്, ഹരിചന്ദ്രന്മാരാണ് എന്നൊക്കെ. ഇത് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ പാടി പോർത്തി നടപ്പുണ്ട്. അപ്പോൾ അത് ആ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു നിവൃത്തിയില്ലല്ലോ. എങ്കിൽ പിന്നെ ഈ ദ്വീപുകാരെ പറ്റി കൂടുതൽ അങ്ങ് അറിഞ്ഞേക്കാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് പഴയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അതൊരു ഇസ്ലാം ഭൂരിപക്ഷ പ്രദേശമാണ്. അവരുടെ തന്നെ വാക്കിൽ പറഞ്ഞാൽ ഏകദേശം 99% മുസ്ലിങ്ങളുള്ള ഒരു പ്രദേശം. അവിടെ എങ്ങനെ അങ്ങനെയായിന്നറിയണ്ടേ? 99% മുസ്ലിങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മതസ്ഥർ എവിടെ പോയി, അല്ലെങ്കിൽ അവരുടെ ആരാധനാലയങ്ങൾക്ക് ഇപ്പോൾ എന്ത് പറ്റി എന്നും കൂടെ അറിയണ്ടേ? അപ്പോൾ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇവർ ഈ പറയുന്ന പോലെ മുട്ടായി പോലെ മധുരമുള്ളവരാണോ അതോ ഹരിചന്ദ്രന്മാരാണോ ദ്വീപുവാസികളെന്ന്. എന്തായാലും ഇവർ ഇത്രയും ആക്കി വെച്ചില്ലേ. എന്നാൽ പിന്നെ ഇതും കൂടെ കേട്ടുകൊള്ളുക. ലക്ഷദ്വീപിലെ മിനിക്കോയ് എന്നൊരു ദ്വീപുണ്ട്. അവിടെയുള്ള ഏക ക്ഷേത്രം അത് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് IRB ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഫോഴ്സിൻ്റെ കീഴിലാണ്. ആർക്കും ശല്യമില്ലാത്ത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. എന്നിട്ടും 2002 മാർച്ചിൽ അർദ്ധരാത്രി പല രീതിയിൽ ആക്രമണങ്ങൾ ഈ ക്ഷേത്രത്തിനെതിരെ അവർ അഴിച്ചുവിട്ടു. ശ്രീ ഗണപതി ഭഗവാന്റെ പുതിയ കോവിൽ തകർത്തു. ഒപ്പം വിഗ്രഹം കൊണ്ടുപോയി കടലിൽ കളഞ്ഞു. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് മനഃപൂർവ്വം അങ്ങോട്ടേക്കുള്ള കണക്ഷൻ വിച്ഛേദിച്ചു. ക്ഷേത്രത്തിലെ സ്പീക്കർ ആംപ്ലിഫയർ കേടാക്കി കളഞ്ഞു. കൽവിളക്കും ആൽത്തറയും പിന്നീട് നശിപ്പിച്ചു. ക്ഷേത്രത്തിലെ ഭിത്തിയിൽ എഴുതിയിട്ടുള്ള ഓംകാര മന്ത്രത്തിൽ കരിയോയിലൊഴിച്ചു. 2010 ദ്വീപിലെ അധികാരികൾ അവരുടെ അധികാരം ഉപയോഗിച്ചു ഒഫീഷ്യലായി രഹസ്യ യോഗം വിളിച്ചു ചേർത്ത് ക്ഷേത്രം പൊളിക്കാൻ തീരുമാനിച്ചു. ഇത് വെറുതെ പറയുന്നതല്ല, അതിനുള്ള ഓരോ രേഖകളും ദാ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്. പിന്നീട് ഫോളോ അപ്പ് ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ഇനി മോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം 2016 ഈ കാര്യം അദ്ദേഹത്തിനെ അറിയിച്ചു. 2002 2010 വരെയുള്ള ഒഫീഷ്യൽ ലെറ്റേഴ്സാണ് ഈ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ക്ഷേത്രത്തിന് സ്വന്തം സ്ഥലമില്ല. പട്ടാള ക്യാമ്പിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി പറയൂ, ഇത്രയും ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ദ്വീപുവാസികൾ ഇവർ പറയുന്നത് പോലെ മുട്ടായി പോലെ മധുരമുള്ളവരാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. എവിടെ പോയി അവിടെ ബാക്കിയുണ്ടായിരുന്ന ക്ഷേത്രങ്ങളും മറ്റ് ബുദ്ധമത വിശ്വാസികളും അല്ലെങ്കിൽ ഹൈന്ദവരായിട്ടുള്ളവരും ക്രിസ്ത്യാനികളായിട്ടുള്ളവരും എവിടെ പോയി? ഇത് ഒരു സുപ്രഭാതം കൊണ്ടായതല്ലോ ഈ 99% മുസ്ലിങ്ങൾ ലക്ഷദ്വീപിൽ എന്നൊരു അവസ്ഥ. എങ്ങനെയാണ് ഇത് ഈ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടത്? അപ്പോഴേ കുറച്ച് ലക്ഷദ്വീപിൻ്റെ ചരിത്രം കൂടെ അറിഞ്ഞാലേ ആ ദ്വീപുകാർ ഇപ്പോൾ മുഖ്യധാരയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ അവിടെ നിന്ന് എത്ര വർഷത്തോളം പുറകിലാണ് എന്ന് മനസ്സിലാക്കൂ. കാര്യങ്ങൾ അറിഞ്ഞ് വേണം ഓരോ കാര്യത്തിലും പ്രതികരിക്കാൻ. ഇത് നിങ്ങളായി ഞങ്ങളെ കൊണ്ട് നിർബന്ധിപ്പിച്ചതാണ്. ഇത് ഒഴിവാക്കി വിട്ടേക്കാം എന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷേ നിങ്ങൾ നമ്മളെക്കൊണ്ട് ഇത് പറയാൻ പ്രേരിപ്പിച്ചതാണ്. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ അവർ അത്ര നിഷ്കളങ്കരായിരുന്നോ അല്ലയോ എന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.